എന്തുകൊണ്ട് അല്ലാഹുവിനെ കുറിച്ച് പറയുന്നു, എന്തുകൊണ്ട് അല്ലാഹുവിന്റെ വഹദാനിയത്തിനെ കുറിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, റബ്ബുൽ ആലമീനെ കുറിച്ച് നിരന്തരം സംസാരിക്കുന്നതും സ്മരിക്കുന്നതും ആത്മീയ രംഗത്ത് അതിവേഗം ബഹുദൂരം മുന്നിടാനുള്ള കാരണമാണ്. ആത്മീയതയിൽ അതിവേഗം ബഹുദൂരം മുന്നേറാനുള്ള വഴിയാണ് പടച്ച റബ്ബിനെ കുറിച്ചുള്ള നിരന്തരമുള്ള ചിന്തകൾ, സ്മരണകൾ, അവനെ കുറിച്ചുള്ള സംസാരം പെട്ടെന്ന് നമുക്ക് മുന്നേറാനുള്ള മാർഗമാണ്. നമ്മുടെ നാട്ടിലെ ഭരണകൂടം പറഞ്ഞ വികസനത്തിന്റെ അതിവേഗം ബഹുദൂരം അല്ല ഇത്. അത് ഒരു പക്ഷേ നടപ്പിലാകും, അല്ലെങ്കിൽ സ്വന്തം പാർട്ടിക്കാരനെ പാര വെച്ച് നടപ്പിലാകാതെയും പോകും. അതുപോലെയല്ല ഇത്. മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നറിയിപ്പാണ്, അവിടുത്തെ അധ്യാപനമാണ് അവിടെന്ന് പറഞ്ഞതാണ്. ഇമാം മുസ്ലിം റഹിമഹുള്ള സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, സബഖൽ മുഫരിദൂൻ, മുഫരിദുകളാണ് അതിവേഗം ബഹുദൂരം മുന്നിലേക്ക് ഓടുന്നത്. അള്ളാഹുവിന്റെ പൊരുത്തത്തിലേക്കും അവന്റെ സ്വർഗത്തിലേക്കും വളരെ പെട്ടെന്ന് ഓടിച്ചെല്ലുന്നത്, മുൻകടന്ന് ഓടിയെത്തുന്നത് മുഫരിദുകളാണ് ലോകമേ. ഖാലൂ യാ റസൂലല്ലാഹ്, അങ്ങു പറഞ്ഞല്ലോ അതിവേഗം ബഹുദൂരം സ്വർഗത്തിലെത്തുന്നത് മുഫരിദുകളാണെന്ന്. വമൽ മുഫരിദൂൻ, ആരാണീ പാർട്ടി, ആരാണീ വിഭാഗം? കാല, അവിടന്ന് കൊടുത്ത മറുപടി, അല്ലാഖിറൂൻ, അല്ലാഹ കസീറൻ വല്ലാഖിറാത്. ആരാണിത്? അള്ളാഹുവിനെ ധാരാളം ഓർക്കുന്നവർ, അള്ളാഹുവിനെ കുറിച്ച് ധാരാളം പറയുന്നവർ, അവരുടെ ആയുസിന്റെ ഭൂരിഭാഗവും റബ്ബിനെ കുറിച്ച് പറയാനും ഓർക്കാനും വേണ്ടിയാണ് അവർ ഉപയോഗപ്പെടുത്തിയത്. ആ വിഭാഗമാണ് മുഫരിദുകൾ, അവരാണ് പെട്ടെന്ന് വളരെ അതിശീഘ്രം ഓടി സ്വർഗത്തിൽ വന്നെത്തുന്നവർ. അതുകൊണ്ട് പുരോഗമനത്തിന് വേണ്ടിയാണ് ഈ വിഷയം പറയുന്നത്. മറ്റു വിഷയങ്ങൾ ഞാൻ ആരുടെയും ആത്മാർത്ഥത ചോദ്യം ചെയ്യല്ല, അതൊക്കെ സംസാരിക്കാൻ നമുക്ക് വേറെ വേദി. ഇത് തഖ്‌വയുടെ വിഷയം പറയേണ്ട മേഖലയാണ്, സ്റ്റാൻഡാണ്. അതുകൊണ്ട് റബ്ബിനെ കുറിച്ച്, ആ ഭയഭക്തിയെ കുറിച്ച്, അള്ളാഹുവിനോടുള്ള സ്നേഹത്തെ കുറിച്ച്, ഇത് തന്നെ ആയിരിക്കണം നമ്മുടെ ബേസിക് വിഷയം, അത് തന്നെയാകണം നമ്മുടെ മർമ്മ പ്രധാനമായ വിഷയം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹിനെ കുറിച്ച് സ്മരിക്കുക. അത് എങ്ങനെയെങ്കിലും ഓർത്താൽ പറ്റുമോ? എങ്ങനെയെങ്കിലും അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞാൽ മുൻകടക്കാനാകുമോ, മുന്നിലെത്താനാകുമോ? ഇല്ല. അള്ളാഹുവിൽ യഥാവിധി വിശ്വസിച്ച് അള്ളാഹുവിലുള്ള വിശ്വാസം പരിപൂർണമായി ശരിപ്പെടുത്തി യഥാർത്ഥ കാര്യങ്ങൾ ഗ്രഹിച്ച് ഉള്ള കാര്യങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് സ്മരിച്ച് സത്യമായ കാര്യങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോഴേ മുന്നേറാൻ പറ്റുള്ളൂ. എങ്ങനെയെങ്കിലും അള്ളാഹിനെ കുറിച്ച് പറഞ്ഞാലും ചിന്തിച്ചാലും മുന്നേറാൻ പറ്റൂല. എങ്ങനെയെങ്കിലും ആകട്ടെ, അള്ളാഹിനെ കുറിച്ച് ഓർത്താൽ മതി, പറ്റൂല. സത്യസന്ധമായി യഥാർത്ഥ രൂപത്തിൽ റബ്ബിനെ സ്മരിക്കണം. എങ്ങനെയെങ്കിലും അള്ളാഹിനെ കുറിച്ച് പറഞ്ഞാൽ എന്താ അവസ്ഥ? വമൻ അല്ലമു മിമ്മൻ ഇഫ്തറാ അലല്ലാഹി കദിബാ. സൂറത്ത് അൻആമിൽ അല്ലാഹ് ചോദിക്കുന്നു, അള്ളാഹുവിന്റെ മേൽ അപരാധം പറയുന്നവനേക്കാൾ വലിയ ദ്രോഹി ആരാണുള്ളത്? ഇല്ലാത്ത കാര്യം അള്ളാഹിന്റെ വഹദാനിയത്തിലേക്ക് കേറ്റിക്കൂട്ടുക. തൗഹീദിന്റെ കാര്യത്തിൽ പടച്ചവനെ കുറിച്ച് ഇല്ലാത്തത് പറയാ. അവനേക്കാൾ വലിയ ലാലിമ അക്രമി ആരാണുള്ളത്? അല്യൗമ തുജ്സൗന അളാബൽ ഹൂൻ ബിമാ കുന്തും തഖൂലൂന അലല്ലാഹി ഗൈറൽ ഹഖ്. ഖിയാമത്ത് നാളിൽ, അന്ത്യനാളിൽ, ഈ ദിവസത്തിൽ, എന്ന് അന്ത്യനാളിൽ അല്ലാഹു നന്മകൾക്ക് പ്രതിഫലം കൊടുക്കുന്ന, തിന്മകൾക്ക് ശിക്ഷ കൊടുക്കുന്ന ദിനത്തിൽ, അല്യൗമ തുജ്സൗന അദാബൽ ഹൂൻ,
ശൂന്യമായ ശിക്ഷ, വേദനയേറിയ ശിക്ഷ, മാലോകർക്ക് മുന്നിൽ അല്ലാഹു അപമാനിതനാക്കിയിട്ട് തല്ലുന്ന അടി കൊടുക്കുന്ന ശിക്ഷ, നിമ്യമായ ശിക്ഷ. ആർക്കാണുള്ളത്? ബിമാ കുന്തും തഖൂലൂന അലല്ലാഹി ഗൈറൽ ഹഖ്. സൂറത്ത് അൻആമിൽ അള്ളാഹുവിനെ കുറിച്ച് ഹക്കല്ലാത്തത് പറഞ്ഞു നടന്ന ആളുകളെ അന്ന് ബഹുജന സമക്ഷം മാലോകരെ മുന്നിൽ വെച്ച് അടിക്കും, അവരെ അപമാനിതരാക്കും, അവരെ നിന്ദ്യരാക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അള്ളാഹിനെ കുറിച്ച് പറഞ്ഞടക്കാൻ പറ്റുമോ? പറ്റൂല. ഉള്ളതുപോലെ ഖുർആനീകമായി മുത്തുനബിയുടെ വിവരണങ്ങൾക്കനുസൃതമായി റബ്ബിനെ കുറിച്ച് വിശ്വസിച്ച്, റബ്ബിനെ കുറിച്ച് സ്മരിച്ച്, റബ്ബിനെ കുറിച്ച് പറയുമ്പോഴാണ് നാം മുഫരിദുകളിൽ പെട്ടെന്ന് സ്വർഗത്തിലെത്തുന്നവരിൽ ഉൾപ്പെടുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് ദീനുൽ ഇസ്ലാം വസ്തുനിഷ്ഠമായി തൗഹീദിന്റെ വഴി വരച്ച് കാണിച്ചിരിക്കുകയാണ്. സമഗ്രമായി ദീനുൽ ഇസ്ലാം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമയുടെ തലങ്ങൾ, സ്റ്റെപ്പുകൾ, അതിന്റെ സ്റ്റാൻഡുകൾ വിവരിച്ചു തന്നിരിക്കുകയാണ്. അതുകൊണ്ട് പുരോഗതി നമുക്ക് തൗഹീദിലും പുരോഗതി വേണം, നിസ്കാരത്തിൽ പുരോഗതി, നോമ്പില് പുരോഗതി, ദാനധർമ്മത്തിൽ പുരോഗതി എല്ലാം വേണം. പ്രഥമവും പ്രധാനവുമായി നമുക്ക് വേണ്ട പുരോഗതി അല്ലാഹുവിന്റെ തൗഹീദിലുള്ള പുരോഗതിയാണ്. പുരോഗമിക്കണം. മനുഷ്യൻ എന്താ? നമ്മളൊക്കെ മനുഷ്യന്മാരാണല്ലോ, എന്താ മനുഷ്യൻ? മനുഷ്യൻ എന്നാൽ ശരീരവും മനസ്സും ആത്മാവും ചേർന്നതാണ് മനുഷ്യൻ. മനുഷ്യന്റെ പ്രധാന ഘടകങ്ങൾ മൂന്നാണ്. ശരീരവും മനസ്സും ആത്മാവും കൂടിയതാണ് മനുഷ്യൻ. ഈ മൂന്ന് ഘടകങ്ങളിൽ പ്രധാനപ്പെട്ട ഘടകം ഏതാണ്? നമ്മളൊക്കെ മനസ്സിലാക്കി ഈ തടിയാണ്, അതല്ലേ ഈ തടിയെ പൂജിച്ച് ജീവിക്കുന്നത് അല്ലേ? പ്രധാനപ്പെട്ട ഘടകമേതാണ്? തടിയല്ല, മനസ്സല്ല, ആത്മാവാണ് നമ്മുടെ പ്രധാനം. യഥാർത്ഥത്തിൽ നാം തന്നെ ആത്മാവാണല്ലോ അല്ലേ? ബാപ്പ മരിച്ചു കിടക്കുന്നു, മക്കൾ അലമുറയിട്ട് കരഞ്ഞു പറയുന്നു ബാപ്പ പോയല്ലോ. ബാപ്പ എവിടെയോ പോയത്? ബാപ്പല്ലേ ഈ കിടക്കുന്നത്? ആരെങ്കിലും പറയോ? പറയൂല. കെട്ടിയോ മരിച്ച നേരത്ത് കെട്ടിയോള് ആർത്തു വിളിച്ച് കരയുന്നു നമ്മുടെ ആള് പോയല്ലോ. എന്താ പെണ്ണെ നീ പറയും നമ്മുടെ ആള് പോയി കിടക്കുന്നത്? നമ്മുടെ ആളല്ലേ, ആരും പറയൂല. എന്താ കാരണം? നമ്മുടെ ആള് പോയിട്ടുണ്ട്. നമ്മുടെ ആള് ആത്മാവാണ്. ഈ കാണുന്നത് ജഡമാണ്, ശവമാണ്. ആത്മാവ് ദേഹത്തിൽ നിന്നങ്ങ് വേർപ്പെട്ടാൽ ഒന്നിനും പറ്റൂല. ആ സാധനം മണ്ണിലേക്ക് ഇറക്കി വെച്ചിട്ട് ആ മണ്ണിനോട് ചേർക്കാനല്ലാതെ ഒന്നും ശരീരം പറ്റൂല, മറ്റൊന്നിനും പറ്റില്ല. പിന്നെ അത്രയമാനാജി അല്ലല്ലോ, പിന്നെ ഉമ്മച്ചി അല്ലല്ലോ, പിന്നെ വാപ്പച്ചി അല്ലല്ലോ, പിന്നെ പ്രിയപ്പെട്ടവളല്ലല്ലോ, പിന്നെ മയ്യിത്ത. ഉമ്മാന എടുത്തോ, ഉമ്മാന നിസ്കരിച്ചോ, ഉമ്മാന മറവ് ചെയ്തോ, ഒരുത്തനും ചോദിക്കൂല. മയ്യിത്ത് മറവ് ചെയ്തോ, ശവം. മയ്യിത്ത് എന്ന് കേൾക്കുമ്പോ അതൊരു സ്റ്റാൻഡേർഡുള്ള നെയ്മായിട്ട് തോന്നും, അതിന്റെ നേരർത്ഥം ശവമെന്നാണ്. യഥാർത്ഥത്തിൽ നാം ആത്മാവാണ്. മരണത്തിന് മുമ്പ് പുരോഗതിപ്പെടാനുണ്ട് പ്രിയപ്പെട്ടവരെ. പുരോഗതി പ്രാപിക്കാതെയുള്ള മരണം തീരാ നഷ്ടമാണ്, മഹാനഷ്ടമാണ്, മഹാദുരന്തമാണ്. എന്തുകൊണ്ട്? ഒരു ജ്ഞാനി ചോദിക്കുന്നുണ്ടല്ലോ, ഈ പ്രപഞ്ചത്തിന്റെ വാസ്തവമറിയാതെ മൃത്യുവെ പുൽകേണ്ടതായി വരുമോ? ബാഹ്യശരീരത്തിനപ്പുറമാത്മാവിൻ അസ്തിത്വം കാണാതെ വേർപ്പെടുമോ? കവിയുടെ സങ്കടം അറബിയിലാണ് കവി ചോദിക്കുന്നത്, മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതായി. എന്താ കവി ചോദിക്കുന്നത്? ഈ പ്രപഞ്ചത്തിന്റെ വാസ്തവമറിയാതെ മൃത്യുവെ പുൽകേണ്ടതായി വരുമോ? അല്ലാഹുവേ, നീ അണ്ടകടാഹങ്ങളെ സംവിധാനിച്ചവനാണ്, ഭൂമിയെ ഞങ്ങൾക്ക് വിരിപ്പാക്കി തന്നവനാണ്, ശ്വസിക്കാനുള്ള വായു ഒരുക്കി തന്നവനാണ്, ഇതെല്ലാം ഒരുക്കി തന്ന റബ്ബേ, എന്തിനാണ് ഈ പ്രപഞ്ചത്തിന് നീ രൂപകൽപ്പന നടത്തിയത്, പടച്ചു വച്ചത്? അതിന്റെ യാഥാർത്ഥ്യം അറിയും മുമ്പ് ഞാൻ മരിക്കുമോ? മരിക്കരുത്. അങ്ങനെ ഞാൻ മരിക്കോ?
ബാഹ്യാശരീരത്തിനപ്പുറമാത്മാവിൻ അസ്തിത്വം കാണാതെ വേർപ്പെടുമോ? ഈ തടിയാണ് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളത്. ഞാൻ ആഹാരം കഴിച്ചപ്പോൾ എന്റെ നാവിനതിന്റെ രുചി കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ബാഹ്യമായ അനുഭവങ്ങളാണ്. ഈ ബാഹ്യ ശരീരത്തിനപ്പുറമുള്ള ആത്മാവിന്റെ അസ്തിത്വം ഒന്നു കാണാതെ ഒന്നറിയാതെ ഞാൻ മരിച്ചു പോകും റബ്ബേ. അങ്ങനെ നീ എന്നെ മരിപ്പിക്കല്ലേ റബ്ബേ. ഞാനിവിടെ ദുആണ്. അങ്ങനെ മരിക്കാതിരിക്കാൻ, നഷ്ടത്തിൽ മരിക്കാതിരിക്കാൻ നാം വളരണം. എങ്ങനെ വളരണം? മൂന്നു തരത്തിലും വളരണം. മൂന്ന് ഘടകങ്ങളാണല്ലോ ഈ ഉള്ളിലുള്ളത് അല്ലേ? മൂന്നെണ്ണല്ലേ ഉള്ളത്? ഒന്ന് ശരീരം, ഒന്ന് മനസ്സ്, ഒന്ന് ആത്മാവ്. മൂന്ന് നിലയിലും നാം വളരണം. ശാരീരികമായി വളരണം, മാനസികമായി വളരണം, ആത്മീയമായി വളരണം. മൂന്ന് നിലക്കും വളരണം. ഈ മൂന്ന് വളർച്ചയിൽ ശാരീരികമായ വളർച്ച, ഒരു ഒന്നൊന്നര വളർച്ച നമ്മളൊക്കെ വളർന്നിട്ടുണ്ട്. പരിധിക്കപ്പുറം വളർന്നിട്ടുണ്ട്, കണക്കിലധികം വളർന്നിട്ടുണ്ട് ശാരീരികമായ വളർച്ച. കാരണം എന്താ? ഒരു അരക്കിൻ്റെ വയറും കാക്കിൻ്റെ ചന്തിയും എനിക്കും മിക്കവാറും ആളുകൾക്കൊക്കെ ഉണ്ട്. ശാരീരികമായിട്ട് നല്ല വളർച്ച, മാനസികമായിട്ട് വളർച്ചയില്ല, ആത്മീയമായിട്ട് വളർച്ചയില്ല. ഖുർആൻ വളർച്ചയുടെ തലങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. മോനെ, നീ തടി വീർപ്പിച്ചാൽ മാത്രം പോരാ, തടി വീർപ്പിച്ചാൽ കബറിൽ പുഴുക്കൾ കൂടുമെന്നല്ലാതെ ഒരു കാര്യവും നിനക്കതുകൊണ്ട് ലഭിക്കില്ല. മോനെ, മാനസികമായി നിനക്ക് വളരാനുണ്ട്, മാനസികമായി നിനക്ക് നടന്ന് വരാനുള്ള സ്റ്റെപ്പുകൾ ഇതാണ്, ഇതാണ്, ഇതാണ്. മോനെ, നീ നഫ്സ് അമ്മാറയുടെ വക്താവാണ്, ദുഷ്പ്രേരക മനസ്സിന്റെ ഉടമയാണ്. നിന്റെ മനസ്സ് എന്ന് പറയുന്നത് കടിഞ്ഞാണില്ലാത്ത കുതിരയാണ്. മേഞ്ഞ് മേഞ്ഞ് ഉമ്മാന്റെ നെഞ്ചത്തും മേയും. ആ മനസ്സതല്ലേ? മനസ്സിനുണ്ടോ വല്ല നിയന്ത്രണം? എവിടൊക്കെ പോയിട്ടാ മനസ്സ് മേയ? ഞാൻ പഠിച്ചത് എന്നെ മോനെ, നിന്റെ മനസ്സ്, ആ മനസ്സ് പ്രകൃതിയാൽ അമ്മാറത്താണ്. ഇന്നൻ നഫ്സല അമ്മാറ തുമ്പിസൂ ഇല്ലാമാ റഹിമ റബ്ബീ. എന്റെ അനുഗ്രഹമുള്ളവർ ഈ അവസ്ഥയിൽ നിന്ന് പുരോഗമിക്കും കേട്ടോ. ആദ്യത്തെ പുരോഗമനത്തിന്റെ പടവേദാന്നറിയോ? ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ. നഫ്സിൽ ലവ്വാമ, വിമർശക മനസ്സ്, അങ്ങോട്ട് നീ വരണം. മനസ്സിനെ അല്ലാഹു ഇങ്ങനെ എണ്ണി പറഞ്ഞുതരാണ്. മനസ്സിന് പുരോഗമിക്കാനുള്ള തലങ്ങൾ അല്ലാഹു പഠിപ്പിച്ചു തരാണ്. നീ ഉള്ളോടത്ത് നിൽക്കാൻ പറ്റൂല. പുരോഗമിച്ച് വിമർശക മനസ്സാകണം. തെറ്റ് ചെയ്യുമ്പോ സ്വയം കുറ്റപ്പെടുത്തുന്ന മനസ്സിലേക്ക് നീ വളരണം. നിന്റെ സ്റ്റാൻഡ് അവിടെയല്ല, നിന്റെ ലക്ഷ്യം അതല്ല. അവിടെ നിന്നും പുരോഗമിച്ചിട്ട് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാളിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദീ പ്രശാന്ത മനസ്സ്, അടങ്ങിയ മനസ്സ്, തുമയത്ത് കിട്ടിയ മനസ്സ്, ചാഞ്ചല്യവും ചാഞ്ചാട്ടവും ബേജാറുമില്ലാത്ത മനസ്സ്, റബ്ബിലങ്ങ് അടങ്ങി നിന്ന മനസ്സ്, ആ മനസ്സിലേക്ക് നീ വന്നെത്തണം മോനെ. മനസ്സിന്റെ സഞ്ചാരപാതയിലെ തലങ്ങൾ, സ്റ്റേജുകൾ ഖുർആനാ പറഞ്ഞത്. മാനസികമായി വളരണം. ഇനി ആത്മീയമായ വളർച്ച, റൂഹും എല്ലാ റൂഹും ഒരുപോലെയല്ല. ഈ തടിയിൽ ഉൾക്കൊള്ളുന്ന റൂഹ് ഈ തടിയിൽ നിന്ന് വേർപ്പെടുമ്പോ സൗരഭ്യമുള്ള ആത്മാവുണ്ട്, സുഗന്ധമുള്ള ആത്മാവ്. ദുർഗന്ധം പരത്തുന്ന റൂഹുണ്ട് മനുഷ്യന്റെ റൂഹ്. മലക്കുൽ മൗത്ത് പിടിച്ചുകൊണ്ട്, റൂഹ് പിടിക്കുന്ന മാലാഖ പിടിച്ചുകൊണ്ട് വാനലോകത്തെത്തുമ്പോൾ അവിടെയുള്ള മാലാഖമാർ മുഅ്മിനിന്റെ ആത്മാവിനെ കുറിച്ച് ചോദിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാ ഹാദർ റൂഹു ത്വയ്യിബ്. ആരതാ ഈ റൂഹു ത്വയ്യിബ്? ഈ സൗരഭ്യമുള്ള ജീവൻ ആരുടേതാ? യഖൂലൂൻ ലിഫുലാൻ ഇബ്നു ഫുലാൻ, പെരുമ്പാവൂരിലുള്ള മുഹമ്മദിന്റെ മോൻ അന്തുവിന്റെ റൂഹാണ്. ഇത് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട മനുഷ്യനായിരുന്നു എന്നിങ്ങനെ മലക്കുകൾ മറുപടി പറയും.
ചില റൂഹ് അവിടെ എത്തുമ്പോ മലക്കുകളുടെ ചോദ്യം എന്താ, മാ ഹാദർ റൂഹുൽ ഖബീസ്, ഈ ദുർഗന്ധം വമിക്കുന്ന ജീവൻ ആരുടേതാ? അപ്പൊ ആത്മാവും പല ടൈപ്പാ, മനസ്സ് പല ടൈപ്പായതുപോലെ ബോഡി പലതരം. ഇവിടെ ഇരിക്കുന്ന ആളുകളെ ബോഡിയൊക്കെ വ്യത്യസ്തല്ലേ, വെയിറ്റ് വ്യത്യാസമുണ്ട്, ഫേസിൽ വ്യത്യാസമുണ്ട്, പല ഘടനയിലാകെ മാറ്റാണല്ലോ, മനസ്സിനും മാറ്റമുണ്ട്. ഇതുപോലെ ആത്മാവിനും മാറ്റമുണ്ട്. മുത്തു നബിയുടെ പ്രിയപ്പെട്ട സ്വഹാബി അല്ലാന്റെ റസൂലിന്റെ മൗലിദ് റസൂലിന്റെ കാലത്തു തന്നെ മദീന പള്ളിയിൽ ഓതിയിരുന്ന സ്വഹാബി, പ്ലസ് ഓതി എന്ന് മാത്രമല്ല, മുത്തുനബി ആ സ്വഹാബിക്ക് വേണ്ടി മൗലിദ് ഓതാൻ വേണ്ടി പ്രത്യേക സ്റ്റേജ് മദീന പള്ളിയിൽ ഒരുക്കി കൊടുത്ത ആ സ്വഹാബി ആരാണത്? ഹസ്സാൻ ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു. സ്വഹീഹായ ഹദീസിലുണ്ട്, പ്രവാചകരെ വർണ്ണിച്ച് പാട്ട് പാടുന്ന സ്വഹാബത്തിന്റെ കൂട്ടത്തിലുള്ള പ്രധാന കവി ഹസ്സാൻ ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു. ആ സ്വഹാബിക്ക് വേണ്ടി റസൂൽ ദുആ ചെയ്തത് എന്താ? ആള് കുറച്ചൊരു ധൈര്യക്കുറവുള്ള സ്വഹാബിയായിരുന്നു. ആ യുദ്ധം എന്നൊക്കെ കേട്ടാൽ ആ സ്വഹാബിക്ക് പാട്ട് കവിത ഓക്കെ, യുദ്ധം എന്ന് കേട്ടാല് അപ്പോ ഒരു യുദ്ധത്തിന് പോയിട്ട് റസൂല് പറഞ്ഞു നീ വാളെടുത്ത് ഞങ്ങളെ കൂടെ വരുമൊന്നും വേണ്ട, ഒരു കാര്യം ചെയ്തോ, നമ്മുടെ ഭാര്യമാർ നമ്മുടെ സ്ത്രീജനങ്ങൾ കൂടെ ഹൈമയിലുണ്ടല്ലോ, അവിടെ നീ അവർക്ക് പാറാവായിട്ട് നിന്നോന്ന് ഹസാനെ ചുമതലപ്പെടുത്തി. ഹസാൻ ഈ പെണ്ണുങ്ങൾക്ക് പാറാവായിട്ട് ഇങ്ങനെ നിന്നപ്പോ ഏതോ ഒരു ചാരൻ അപ്പുറത്ത് ഇങ്ങനെ തല പൊട്ടിയത് സ്ത്രീജനങ്ങൾ കണ്ടു. സഹാബിയാത്ത് വനിത റളിയല്ലാഹു അൻഹുന്നെ അവര് കണ്ടു. ഹസാനെ ആരോ അവിടെ തല പൊട്ടിയല്ലോ പറഞ്ഞു, മൂപ്പര് പറക്കാൻ തുടങ്ങി. അങ്ങനത്തെ ഒരു പാവം സഹാബിയായിരുന്നു. അല്ലാന്റെ റസൂല് ഈ സ്വഹാബിക്ക് വേണ്ടി ദുആ ചെയ്തത് സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. അല്ലാഹുമ്മ അയ്യിദുഹു ബിറൂഹിൽ ഖുദുസ്, അല്ലാഹുമ്മ അയ്യിദുഹു ബിറൂഹിൽ ഖുദുസ്. അല്ലാഹുവേ എന്റെ ഈ ഹസാനെ, എനിക്ക് ഇഷ്ടമാണ് ഹസാൻ, ആള് കുറച്ച് പേടിയുള്ള ആളാണെങ്കിലും എനിക്കിഷ്ടാണ്. അല്ലാഹുവേ ഈ സഹോദരന് നീ കരുത്ത് കൊടുക്കണമേ. എന്തുകൊണ്ട്? ബിറൂഹിൽ ഖുദുസ്, പരിശുദ്ധ ആത്മാവിനെ കൊണ്ട്. ഇത് ജിബ്രീൽ അലൈഹിസ്സലാം ആണ് എന്നാണ് മുഹദ്ദിസുകൾ ഭൂരിഭാഗവും പറയുന്നത്. ഏതായാലും ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സപ്പോർട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ദുർഗന്ധം വമിക്കുന്ന ആത്മാവാൻ പറ്റൂല, സൗരഭ്യമുള്ള ആത്മാകണം, അപ്പോഴാ വരുള്ളൂ ജിബ്രീൽ അലൈഹിസ്സലാം. എന്താവട്ടെ, പരിശുദ്ധ റൂഹായിട്ട് ശക്തിപ്പെടുത്തണമെന്ന് നബി തങ്ങള് ദുആ ചെയ്തു. അപ്പൊ ആത്മീയമായി നമുക്ക് പുരോഗമിക്കണം, അതിനുള്ള ഏക മാർഗം തൗഹീദിൽ നാം പുരോഗമിക്കലാണ്. ബിരിയാണി നാല് നേരം അടിച്ചാൽ പുരോഗമിക്കൂല, അത് കുറച്ചാലേ ആത്മീയായിട്ട് പുരോഗമിക്കുള്ളൂ. പിന്നെ കുറെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറെ വഴന്ന് കേട്ടാലും അങ്ങനെ പുരോഗമിക്കാൻ പറ്റൂല. പിന്നെ കേട്ട വഹദാനിയത്തിന്റെ വഴന്നനുസരിച്ച് പ്രവർത്തിച്ച് തൗഹീദിൽ പുരോഗതി പ്രാപിക്കുമ്പോഴാണ് ആത്മീയമായി പുരോഗതിപ്പെടാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിന് ദീനുൽ ഇസ്ലാം പറഞ്ഞു തന്നു, അല്ലാന്റെ വഹദാനിയത്തിന്റെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന പരമയാഥാർത്ഥ്യമായ കെലിമയുടെ വിവിധ തലങ്ങൾ വിശുദ്ധ ദീൻ നമുക്ക് ഖുർആനിലൂടെയും സുന്നത്തിലൂടെയും നമ്മെ പരിചയപ്പെടുത്തി. അതേതാ? ലാ ഇലാഹ ഇല്ലല്ലാ. അത് സമഗ്രമായി പഠിക്കുമ്പോൾ അതിന് നാലു തലങ്ങളാണുള്ളത്, നാല് സ്റ്റെപ്പുകളാണുള്ളത്, നാല് പദവികളാണുള്ളത്. അതിന്റെ പ്രഥമ പദവി, അതിന്റെ ഒന്നാമത്തെ പടവ്, ലാ മഅബൂദ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹൻ ഇല്ല. അതിന്റെ രണ്ടാമത്തെ പടവാണ്, സ്റ്റെപ്പാണ്, ലാ മഖ്സൂദ ഇല്ലല്ലാ, അല്ലാഹു അല്ലാത്ത ലക്ഷ്യം തന്നെ ഇല്ല. ഞാൻ ചോറ് തിന്നുന്നത് എന്തിനാ? വയറ് നിറയാൻ. അതെന്തിനാ? അല്ലാഹുക്ക് വേണ്ടി ഇബാദത്തിന്. അങ്ങനെ ലക്ഷ്യാവുക. നമുക്കൊന്നും ആ ചിന്ത വരുന്നുണ്ടോ? ഉണ്ടോ? എപ്പോഴും വരുന്നുണ്ടോ? എന്നാ ഈ രണ്ടാമത്തെ സ്റ്റെപ്പിൽ എത്തിയിട്ടുണ്ട്? ഇല്ലേ? ഇല്ല, എത്തിയിട്ടില്ല. ലാ മഖ്സൂദ ഇല്ലല്ലാ, ലക്ഷ്യം അല്ലാഹു മാത്രം. അവിടെ നിന്ന് മൂന്നാമത്തെ സ്റ്റെപ്പാണ്, ലാ മശ്ഹൂദ ഇല്ലല്ലാ, കാണുന്നതും കാണപ്പെടുന്നതുമൊക്കെ അല്ലാഹു മാത്രമാണ്. അവിടെ നിന്നും വഹദാനിയത്തിൽ പുരോഗമിക്കുമ്പോഴാണ് ഉന്നതമായ അവസാനത്തെ റാങ്കിന്റെ തലമെത്തുന്നത്, ലാ മൗജൂദ ഇല്ലല്ലാ, യഥാർത്ഥത്തിൽ ഉള്ളവൻ അല്ലാഹു മാത്രമാണ്, മറ്റുള്ളവർക്കൊന്നും സ്ഥായിയായ ഉണ്മയില്ല, സ്ഥായിയായ നിലനിൽപ്പ് ഇല്ല, സ്വയം പര്യാപ്തതയുടെ വുജൂദ് ഇല്ല, അത് ഉള്ളത് അല്ലാഹുവിന് മാത്രമാണ്. ആ ഉന്നതമായ തലത്തിൽ എത്തുന്നത് ഈ നാല് സ്റ്റെപ്പുണ്ട്.
അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പാണ് ഏത്? ലാ മഅബൂദ ഇല്ലല്ലാ, ആരാധനക്ക് അർഹൻ അല്ലാഹു മാത്രം. ഈ ഒന്നാമത്തെ സ്റ്റെപ്പിനെ തന്നെ അർത്ഥവത്താക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല, അന്വർത്ഥമാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. ലാ മഅബൂദ ഇല്ലല്ലാ, ആരാധനയ്ക്ക് അർഹൻ അല്ലാഹു എന്ന് പറയുന്ന ഒന്നാമത്തെ സ്റ്റെപ്പിൽ തന്നെ പൂർണ്ണരാകാൻ നമുക്ക് സാധിച്ചിട്ടില്ല. കാരണം എന്താ? നമ്മൾ ആരാധനയുടെ വിഷയത്തിൽ തർക്കത്തിലാണ്. ഏതൊക്കെയാണ് ആരാധന, ഏതൊക്കെയാണ് ആരാധനയല്ലാത്തത് എന്നും പറഞ്ഞിട്ടുള്ള പുലുമാലിലും കച്ചറയിലുമാണ് നമ്മൾ ഉള്ളത്. ആരാധനയുടെ ആനന്ദം അനുഭവിക്കാൻ, വഹദാനിയത്തിന്റെ സൗന്ദര്യം അനുഭവിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. ആരാധനയിൽ നമ്മൾ പൂർണ്ണരായിട്ടില്ല. ഒന്നാമത്തെ സ്റ്റെപ്പാണിത്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഒന്നാമത്തെ സ്റ്റെപ്പാണ് ലാ മഅബൂദ ഇല്ലല്ലാഹ, ആരാധനക്ക് അർഹൻ അല്ലാഹു മാത്രം. ഒരു കാര്യം നിങ്ങൾ പഠിക്കുക, ആരാധന പലതരം ആരാധനകൾ ഉണ്ടല്ലോ അല്ലെ. മുഅ്മിനിന്റെ പ്രവർത്തനങ്ങളൊക്കെ ആരാധനയാണ്. വൈകാരിക ശമനത്തിന് ഭാര്യയെ സമീപിക്കുന്നത് പോലും ആരാധനയാണ്. എല്ലാം ആരാധനയാണ്. ഈ ആരാധനകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്കൃഷ്ടമായ ആരാധന, ശാരീരികമായ ആരാധന, അതേതാ? നമസ്കാരം. അതാണല്ലോ ഈ നമസ്കാരത്തിന്റെ കേസ് തന്നെ നമ്മളൊന്ന് ആത്മപരിശോധന നടത്തി നോക്കുക. ഒന്ന് പോസ്റ്റ്മോർട്ടം നമ്മുടെ നമസ്കാരം ഒന്ന് കീറിപ്പൊളിച്ച് നോക്കുക. ചെറുതായിട്ട്, സമയമല്ല, മുഴുവൻ കീറാൻ സമയമല്ല, ആ ഹാർട്ട് മാത്രമാണ് കീറിയിട്ട് നമുക്കൊരു പരിശോധന നടത്തി നോക്കുക. നമസ്കാരത്തിന്റെ അവസ്ഥ എന്താ? ലാ മഅബൂദ ഇല്ലല്ലാ, ആരാധനയ്ക്ക് അർഹൻ അല്ലാഹു മാത്രം. ആ ആരാധനകളുടെ കൂട്ടത്തിൽ അതിപ്രധാനമായ ശാരീരിക ആരാധന നമസ്കാരം. ആ നമസ്കാരത്തിന്റെ അവസ്ഥ എന്താണ്? വാസ്തവത്തിൽ നമസ്കാരം എന്താണ്? നമസ്കാരത്തിനൊരു മുഅ്മിൻ നിന്ന്, ഒരു മുസൽമാൻ നിന്ന് അവൻ തക്ബീർ കെട്ടിയാൽ പിന്നെ വഹ്ദത്തിന്റെ ലോകത്തെ അവൻ ഉണ്ടാകാൻ പാടുള്ളൂ. പ്രപഞ്ചത്തിന്റെ കസറത്ത് ബഹുത്വം അവന്റെ മുന്നിൽ ഉണ്ടാകാനേ പാടില്ല. അല്ലാഹു അക്ബർ എന്ന് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ വഹദാനിയത്തിന്റെ, ഏകത്വത്തിന്റെ ലോകത്ത് മാത്രമായിരിക്കണം. ഈ പ്രപഞ്ചത്തിന്റെ ബഹുത്വം അവന്റെ മനസ്സിൽ ഉണ്ടാകാനേ പാടില്ല. എന്താ നമസ്കാരം? അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിനീൻ. ഞാൻ നിസ്കാരത്തെ കുറിച്ച് ഇപ്പൊ വഴുതു പറയുന്നില്ല, അത് വേറൊരു സമയത്ത് നമുക്ക് പറയാം, ഓരോന്ന് എടുത്തിട്ട് പറയാ. ഇപ്പൊ ചെറിയ ഒരു പോസ്റ്റ്മോർട്ടം, നമ്മുടെ നമസ്കാരം ആരാധനയിൽ എവിടെയാണ് നിൽക്കുന്നത് എന്നറിയാൻ വേണ്ടി. അല്ലാന്റെ ഹബീബ് ലോകരാജാവിനെ മിഅ്റാജിന്റെ ദിനത്തിൽ കാണാൻ പോയില്ലേ? പോയില്ലേ? ലോകരാജാവിനെ കാണാൻ പോയില്ലേ? അള്ളാഹന്റെ റസൂല് ലോകരാജാവിനെ കണ്ടിട്ട് തന്റെ പോക്കറ്റില് കൈമടക്ക് മേടിച്ച് വാങ്ങിയിട്ടിട്ട്, അല്ലെങ്കിൽ തനിക്കൊരുപാട് പാരിതോഷികങ്ങൾ, സമ്മാനങ്ങൾ വാങ്ങിച്ച് തിരിച്ചുപോരല്ല ചെയ്തത്. ലോകരാജാവിനെ കണ്ട് ആസ്വദിച്ച്, സംഭാഷണം നടത്തി ആസ്വദിച്ച്, ആനന്ദത്തിലായ മുത്തുനബി തങ്ങൾ പാവപ്പെട്ട നമുക്ക് വേണ്ടിയും അതിനുള്ള ചാൻസ് ഒരുക്കിയിട്ടാണ് മടങ്ങി വന്നത്. അതാണ് അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിനീൻ. ഞാൻ ആകാശയാത്ര നടത്തി ലോകരാജാവുമായി സന്ധിച്ചെങ്കിൽ മുഅ്മിനുകൾക്ക് ലോകരാജാവുമായി കണ്ടുമുട്ടാനും സംഭാഷണം നടത്താനുമുള്ള ഒരു വഴി ഞാൻ കൊണ്ടുവന്നിരിക്കുകയാണ്. അത് നമസ്കാരം. നബി തങ്ങൾ എങ്ങനെയാ പോയത് യാത്ര? ബുറാഖ് എന്ന് പറയുന്ന ഒരു അത്ഭുത വാഹനത്തിന്റെ പുറത്തേറിയിട്ടല്ലേ പോയത്? ബുഖാരിയിലുണ്ടല്ലോ ഹദീസ്. ആ ബുറാഖ് എന്ന് പറയുന്ന അത്ഭുത വാഹനത്തിന് ചിറകുണ്ടായിരുന്നല്ലോ, അത് ചിറകടിച്ചിട്ടല്ലേ അള്ളാഹുവിലേക്ക് പറഞ്ഞത്? നമസ്കരിക്കാൻ നിൽക്കുന്ന മുഅ്മിൻ അവൻ തക്ബീർ കിട്ടുമ്പോ അവിടെയുമുണ്ട് പൊരുള്. തക്ബീറിൽ മാത്രല്ലട്ടോ, നമസ്കാരത്തിലെ ഓരോ ചലനത്തിലും ആന്തരാർത്ഥങ്ങൾ, പൊരുളുകൾ ഉണ്ട്. വല്ലതും അറിയോ? വല്ലതും പഠിക്കാൻ നാം ശ്രമിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ആലോചിച്ചു നോക്കണം. തക്ബീറ കിട്ടുന്നതിൽ പൊരുളുണ്ട്. എന്താ അതിനർത്ഥം? അവൻ കൈ ഉയർത്തുന്നു, ഹദവ മംഗിബൈഹി. റസൂൽ ഉയർത്തിയത് അങ്ങനെ ബുഖാരിയിൽ കാണാ. റസൂൽ എങ്ങനെ ഉയർത്തിയത്? ഹദവ മംഗിബൈഹി, രണ്ട് ചുമലിന്റെ നേരെ. ഇങ്ങനെയല്ല, കുറെ കണ്ട് പരത്തിയിട്ടുമല്ല, ഒതുക്കിയിട്ടുമല്ല, ഹദവ മംഗിബൈഹി, രണ്ട് ചുമലിന്റെ നേരെ. അല്ലാഹു അക്ബർ ആണ് കെട്ട് അല്ലേ. ഈ കൈ ഉയർത്തുമ്പോ എന്താണ് അവിടുത്തെ പൊരുള്? ഞാൻ കൈയെടുക്കുകയാണ് പഠിച്ചോനെ, ഞാൻ കൈ വലിക്കുകയാണ് റബ്ബെ. എവിടുന്ന്? ദുന്യാവുന്ന് വലിക്കുക. ഞാൻ ഇവിടുന്ന് പോവുക പഠിച്ചോനെ.
എന്താർത്ഥം? കയ്യട് വലിക്കുമ്പോ എവിടാ കൈ വലിക്കുന്നത്? ഭൗതികതയിൽ നിന്ന്, ദുനിയാവിൽ നിന്ന്, നമ്മുടെ ദുഷിച്ച വിചാര വികാരങ്ങളിൽ നിന്ന്. പഠിച്ചവനെ, ഞാൻ ദുന്യാവുന്ന ഇതാ ഞാൻ കൈ വലിക്കട്ടോ, അങ്ങോട്ട് വലിക്കുക, വലിച്ചിട്ട് പറക്കണ് പറക്കണ്, ഇങ്ങനെ കഥവ മങ്കി ബൈഹി, ഒരു പറക്കലാണ്, ഒറ്റ പറക്കൽ അള്ളാഹുവിലേക്ക്. പിന്നെ എവിടെ ഉള്ളത്? പിന്നെ എവിടെ ഉള്ളത്? അള്ളാഹുവിന്റെ മുന്നിലാണുള്ളത്. പിന്നെ മുഴുവൻ വഹദാനിയത്തുള്ളത്, പറച്ചില് മുഴുവൻ ഏകത്വമാണ്. ഇന്നക്ക അന്ത, ഇന്നക്ക അന്ത, ഈയാക്ക, നീ 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 നീ, ഇതന്നെ. അല്ലാതുണ്ടോ ബഹുത്വത്തിന്റെ പ്രയോഗം, ബഹുവചന പ്രയോഗത്തിൽ വിളിയുണ്ടോ? ആകെ സൃഷ്ടി ലോകത്ത് നിന്ന് നമസ്കാരത്തിന് ഒരു പടപ്പിനെ വിളിക്കുന്നുണ്ടെങ്കിൽ അത് മുത്തുനബിയെ മാത്രമാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അസ്സലാമു അലൈക അയ്യുഹ നബിയു, അവിടെ ഒരു വിളി വരുന്നുണ്ട് അല്ലെ? അത് ഏകത്വത്തിന്റെ പ്രയോഗ. നമസ്കാരത്തിലുടനീളം ഏകത്വമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിളി മുഴുവൻ ഏകനെ മാത്രമാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതുവരെ? സലാം വീടുന്നത് വരെ. സലാം വീടുമ്പോ കിസ്റത്തിന്റെ ബഹുവചനത്തിന്റെ വിളിയാണ്. അസ്സലാമു അലൈക്കാന്നല്ലോ പറയുന്നത്. സലാം വീടുമ്പോ എങ്ങനെ പറയുന്നത്? അവിടെ ബഹുവചനം അലൈക്കും അല്ലേ? അലൈക്കും എന്ന് പറഞ്ഞ ബഹുവചനത്തിന്റെ പ്രയോഗ, അപ്പൊ ബഹുത്വം. അപ്പൊ എങ്ങനെ അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോ ആരെ ഉദ്ദേശിക്കണ്ട്? ആരെ ഉദ്ദേശിക്കണ്ട്? ഇടതും വലതും ഉള്ള മുഅ്മിനീങ്ങൾ, മുഅ്മിനുകളായ ജിന്നുകൾ, അള്ളാന്റെ മലക്കുകൾ, സലാം, നിങ്ങൾക്കൊക്കെ സലാം. എപ്പോഴാണ് ബഹുവചനത്തിന്റെ വിളി വരുന്നത്? സലാം വീടുമ്പോ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്താണെന്നറിയോ? അള്ളാഹു അക്ബർ ശരിയായാല്, ഏത് തക്ബീറത്തുൽ ഇഹ്റാം ശരിയായാല്, അള്ളാഹ് മാത്രമേ മുന്നിലുണ്ടാവുള്ളൂ, ഒരു തർക്കമില്ല. അതിങ്ങനെ ഉരുട്ടിയിട്ട് അല്ലോ അല്ലോ എന്ന് പറഞ്ഞ ശരിയാക്കല്ല, ആ ശരിയാക്കലല്ല പറയുന്നത്. അക്ഷരവും ആ പ്രയോഗമൊക്കെ അല്ലാഹു അക്ബർ മതി. പിന്നെ അവിടെ മസിൽ പിടിച്ചിട്ട് കൊളാക്കാൻ നിൽക്കണ്ട, അടുത്തുള്ള ആളുകളെ ശല്യം ചെയ്യാനും നിൽക്കണ്ട. ഇപ്പൊ നിസ്കാരത്തിലൊക്കെ ഞാൻ കാണുന്നുണ്ട്, ഇമാമ് നിൽക്കുമ്പോ ഒക്കെ എനിക്ക് അറിയാം ആ പണി ചെയ്യണ്ട, നഫ്സ് കേട്ടാ മതി, മനസ്സ് കേട്ടാ മതി. തൊട്ടടുത്തുള്ള നാലാളുകൾ കേൾക്കണമെന്ന് ഒരു നിയമമില്ല. അങ്ങനെ കേൾപ്പിച്ച് ശല്യം ചെയ്യുന്നത് ഹറാമാണ്. എന്തിനാ ഈ ഹലാക്കുണ്ടാക്കുന്നത്? അവന് ചിലപ്പോ ഇഖ്ലാസ് മൂത്തിട്ടായിരിക്കും, പക്ഷെ ഇവന്റെ ഈ ഇഖ്ലാസിന്റെ മൂപ്പ് കാരണം അപ്പുറത്തുള്ളവർ ഇഖ്ലാസ് തകരുകയാണ്. അതുകൊണ്ട് ആ ഹലാക്ക് ഉണ്ടാക്കരുത്. നഫ്സ് കേട്ടാ മതി, സ്വന്തം കേട്ടാ മതി, ആ നിലക്കുള്ള പാരായണം മതി. തക്ബീറത്തുൽ ഇഹ്റാം ശരിയായാൽ അള്ളാഹ് അല്ലാതെ ഒന്നും മുന്നിലുണ്ടാവില്ല. അള്ളാഹു അക്ബർ എന്നത് ശരിയായാൽ പടച്ചവനല്ലാതെ ഒന്നും മുന്നിലുണ്ടാവില്ല. എന്തുകൊണ്ട്? അള്ളാഹു അക്ബർ മനുഷ്യൻ ഏതൊന്നിനെ അക്ബറായി കാണുന്നുവോ മനുഷ്യ മനസ്സ് അവിടെ തങ്ങും. ഏതൊരു അള്ളാഹുവിനെ വിട്, അള്ളാഹുവിനെ വിട്, മനുഷ്യ മനസ്സ് ഏതിനെയാണോ അക്ബറായി കാണുന്നത്, ഏറ്റവും ഉന്നതമായി കാണുന്നത്, മനസ്സ് അവിടെ തങ്ങും. മനസ്സ് അതിനെ സ്വാധീനിക്കും, അവിടെ തങ്ങി നിൽക്കും, അള്ളിപ്പിടിച്ചു നിൽക്കും മനുഷ്യ മനസ്സ്. അവിടുന്ന് അങ്ങോട്ട് വിട്ടുപോകൂല. അത് മനുഷ്യന്റെ പ്രകൃതമാണ്. ഏതിനെയാണോ അക്ബർ, അപ്പൊ ഇങ്ങനെ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയിട്ട് പിന്നെ മനസ്സ് എവിടെ കെട്ടിയത്? അത് കടയിലാണ്, അല്ലെങ്കിൽ കച്ചവടത്തിലാണ്, റിയൽ എസ്റ്റേറ്റിലാണ്. എന്താ കാരണം? അക്ബർ ഏതാണ്? അക്ബർ അതാണ്, അല്ലല്ല, അതുകൊണ്ട് അങ്ങോട്ട് പോയത്. ഏതൊന്നിനെ മനുഷ്യൻ അക്ബറായി കാണുന്നുവോ, അക്ബറായിട്ട് വിശ്വസിക്കുന്നുവോ, അക്ബറായിട്ട് പരമോന്നതമായി അംഗീകരിക്കുന്നുവോ, അവിടെ മനുഷ്യ മനസ്സ് തങ്ങും, മനുഷ്യ മനസ്സ് അവിടെ ബന്ധിതമാകും, അവിടെ നിന്ന് പോവില്ല. ഒരു ഉദാഹരണം കേട്ടോ, ഖുർആനിൽ നിന്ന് തന്നെ ഒരു ഉദാഹരണം. നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാമിനെ സുലൈഖ പ്രണയിച്ചു. യൂസുഫ് നബിയിൽ അനുരക്തയായ അവർ പിന്നാലെ നടന്നു. വിഷയം മിസറിലെ പെണ്ണുങ്ങൾ അറിഞ്ഞു. പെണ്ണുങ്ങൾ അറിഞ്ഞാൽ എന്തായിരിക്കും കേസ്? ഇവർക്ക് കിട്ടാത്തതിലുള്ള അസൂയും ഈ വക കുശുമ്പും കുന്നായ്മയും പറയലും എല്ലാത്തിന്റെയും ഭാഗമായിട്ട് അവർ പറഞ്ഞു, ഇമ്രഅത്തുൽ അസീസി തുറാബിദു ഫതാഹ ഖദ് ശഗഫഹ ഹുബ്ബ. അല്ലാഹുവല്ലേ പറഞ്ഞത്? ആ പുള്ളിക്കാരത്തിൽ അതിന്റെ വല്ല കാര്യമുണ്ടോ? ആരാണത്? ഇമ്രഅത്തുൽ അസീസാണ്, പ്രധാനമന്ത്രിന്റെ ഭാര്യയാണ്, പ്രഥമ വനിതയാണ് നാടിന്റെ. ഒരു ആളും തരും നോക്കിയിട്ട് പ്രേമിക്കാൻ പോണ്ടേ? ആ കൊട്ടാരത്തിനാ അടിമ പയ്യന്റെ പിന്നാലെ പുള്ളിക്കാരത്തിൽ നടക്കുന്നത് വല്ല കാര്യമുണ്ടോ? മിസറിലെ പെണ്ണുങ്ങളുടെ അടക്കം പറച്ചില് ഈ വിവരം സുലൈഖ ബീവി കേട്ടു. കേട്ടപ്പോ എന്താ ചെയ്തത്? ആഹാ, അവരെന്നെ കുറിച്ച് അങ്ങനെ പറയുന്നുണ്ടോ, എന്നാ പഠിപ്പിച്ചു കൊടുക്ക. എല്ലാരും നാട്ടിലെ മിസറിലെ പെണ്ണുങ്ങളെയൊക്കെ വിളിച്ചു, കൊട്ടാരത്തില് ദർബാർ ഹാളിൽ ഇരുത്തി, ചെയർ കൊടുത്തു. അവരെല്ലാരും വന്നിരുന്നിട്ട് അവർക്ക് സൽക്കാരാണ്. എന്താ സൽക്കാരത്തിലുള്ളത്? സൽക്കാരത്തിൽ ഏറ്റവും പുരോഗമിച്ച സൽക്കാരട്ടോ, അത് തഫ്സീറൊക്കെ നോക്കുമ്പോ കാണാം.
നമ്മളൊക്കെ ഇപ്പൊ ഫുഡ് കടിക്കാൻ നല്ലൊരു റെസ്റ്റോറന്റ് കയറി ആദ്യം എന്താ സലാഡ് അടിക്കുക, എന്നിട്ട് പിന്നിലല്ലേ കോഴി ബിരിയാണി അടിക്കുക. ഇതേപോലെ ആദ്യം സലാഡാ കൊടുത്തത്, ഒരു കയ്യിൽ കത്തി, അതും പുരോഗമിച്ച രീതി, കത്തിയും കമ്പൊക്കെ തന്നിട്ടുള്ള ഇന്നത്തെ ഫുഡിന്റെ രീതി. അപ്പൊ കൊട്ടാരത്തിൽ വന്നിരുന്ന മംഗമാർക്ക് വി വിസുലേഹ ഏറ്റവും മോഡേൺ ഫുഡ് സിസ്റ്റം അതാണ് ഒരുക്കി വെച്ചത്. ആദ്യം എന്ത് കൊടുത്തു, ഒരു കയ്യിൽ കക്കിരിക്ക കൊടുത്തു, മറ്റേ കയ്യിൽ കത്തിയും കൊടുത്തു, മുന്നിൽ പാത്രത്തിൽ അല്പം തേൻ, എന്നിട്ട് കത്തി കൊണ്ട് കക്കി നമ്മുടെ ഉക്കുംബറേ അത് വെട്ടിയിട്ട് തേനില് മുക്കി അങ്ങനെ തിന്നുക. ഇതാണ് സലാഡ് ആദ്യത്തെ. പിറകിൽ വലിയ പാർട്ടി ഉണ്ട്. അപ്പൊ ഇങ്ങനെ കത്തിയും കക്കിരിയും കൊടുത്തിട്ട് പറഞ്ഞു, ഒക്കെ റെഡി ആയപ്പോ പറഞ്ഞു, യൂസുഫേ ഒന്ന് നടന്നേ ആ ഹാളിലൂടെ, ഒന്നിട്ട് നടന്നാ മതി, അവിടെ നിൽക്കരുത് കേട്ടോ, ഒന്നിട്ട് നടന്നേ, ആ നടക്ക്. യൂസുഫ് നബി അലൈഹിസ്സലം ആ ഡോറിലൂടെ അങ്ങനെ ഇറങ്ങിയിട്ട് മറ്റൊരു ഡോറിലൂടെ അങ്ങനെ ഇറങ്ങിപ്പോയി. അപ്പൊ എന്താ സംഭവിച്ച അല്ലാഹ് പറയാം, വേറെ ആരും അല്ലട്ടോ. ഫലം وقلنا حاش لله ما هذا بشرا إن هذا إلا ملك كريم എന്താണ് فلما رأينه أكبرنه ഈ അക്ബർ പഠിപ്പിക്കാൻ അപ്പൊ ഈ സംഭവം പറഞ്ഞത്, ഇത് ഈ കഥയൊക്കെ നിങ്ങൾക്കറിയാം, ഈ ചരിത്രം നിങ്ങൾ പഠിച്ചതാ. പക്ഷെ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. എന്താ പോയിന്റ്? ഫലം മാറൈനഹോ അക്ബർനഹോ, അവർ ആരെ, മിസ്രിലെ പെണ്ണുങ്ങൾ സുലൈഹയെ ആക്ഷേപിച്ച പെണ്ണുങ്ങൾ, കൊട്ടാരത്തിലെ ഭൃത്യനെ ആ അടിമപ്പയ്യനെ എന്തിനാണ് സുലൈഹ പ്രണയിച്ചതെന്ന് പറഞ്ഞ് കുറ്റം പറഞ്ഞ പെണ്ണുങ്ങൾ, ഈ സൗന്ദര്യത്തിന്റെ നിറകുടമായ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കണ്ടപ്പോൾ അവരങ്ങ് തക്ബീർ കെട്ടി. അക്ബർനഹു, അവർ കെട്ടിയ തക്ബീർ ഏതേനോ അല്ലാഹു അക്ബർ എന്നല്ല, ജമാലു യൂസുഫ അക്ബർ, ജമാലു യൂസുഫ അക്ബർ. ഈ ചങ്ങായിന്റെ സൗന്ദര്യം ഇതന്നെ ഏറ്റവും വലുത്, അതിനപ്പുറത്തൊന്നില്ല. ഇങ്ങനെ കെട്ട് നടന്നിട്ടില്ല മനസ്സിൽ ഈ അക്ബർനഹു അല്ല പറഞ്ഞതാ. യൂസുഫിനെ കണ്ട സമയം അക്ബർനഹു, യൂസുഫിന്റെ സൗന്ദര്യം അവർ അക്ബറായി കണ്ടു. എന്തായി കണ്ടു? പരമോന്നതമായി കണ്ടു, ഏറ്റവും വലുതായിട്ട് കണ്ടു. അത് കണ്ടതിന്റെ ഫലമായി അവർ പരിസരം മറന്നു, അവർ തടി മറന്നു, അവർ സ്വന്തം തന്നെ മറന്നു. എന്താണ് ഈ കാണുന്നത് പഠിച്ചോനെ, മഹാദാ ബഷറ, ഇതൊരു മനുഷ്യനല്ലല്ലോ, ഇത് മനുഷ്യനല്ല ബഹുമാന്യ മലക്കാണ്. ഇപ്പൊ എന്തെവിടെ സംഭവിച്ചത്, ഈ കക്കിരി ചെത്തുന്ന കൂട്ടത്തില് അല്ലേ പറഞ്ഞത് കേട്ടോ, വിരലിന് അസാബിഅ് എന്നാ പറയാ, വിരലിന് എന്താ അറബി പറയാ, അസാബിഅ്. അള്ള പറഞ്ഞത് ഐദിയഹുന, കയ്യെന്നെ വെട്ടി എന്നാ പറയുന്നത്. എത്ര വെട്ടി, പല വെട്ട് വെട്ടിയ പെണ്ണുങ്ങൾ ആ കൂട്ടത്തിലുണ്ട്, വല്ലാതെ അക്ബർ വെട്ടിയ പെണ്ണുങ്ങൾ നന്നാക്കി മുറിച്ചു. അതന്നെ അങ്ങനെ തന്നെ വെട്ട് അറിഞ്ഞിട്ടില്ല, തേനില് ബ്ലഡ് കലർന്നു എന്നാ തഫ്സീറിൽ കാണുന്നത്, അറിഞ്ഞിട്ടില്ല. അവരെന്താ പറയുന്നത്, കയ്യ് മുറിഞ്ഞിട്ട് എന്താ പറയുന്നത്, പെട്ടെന്ന് ഓർമ്മ വരില്ല, വലിക്കല്ല, ബ്ലഡിലേക്ക് നോക്കിയല്ല, വേദന അറിയല്ല ചെയ്യുന്നത്. കയ്യ് വെട്ടിയിട്ട് എന്താ, കയ്യ് വെട്ടി മുറിച്ചിട്ട് സംഭവം അറിയാത്ത പെണ്ണുങ്ങൾ എന്തു പറഞ്ഞു, മലക്കും കരീം. അവരവിടെ തന്നെ ഉള്ളത്, കാരണം എന്താ, അവര് യൂസുഫ് നബിയുടെ ഭംഗി അക്ബറായി കണ്ടു. അക്ബറായി കണ്ടാൽ മനുഷ്യ മനസ്സ് അവിടെ തങ്ങും, ഇളകൂല, അവിടുന്ന് എങ്ങോട്ടും പോവില്ല, തടി മറക്കും. അതല്ലേ സഹാബത്ത്, ഞാൻ അമ്പ് കെട്ട് കേറിയിട്ട് തൊടുമ്പോഴേക്ക് വേദന തൊടല്ലേ, ഞാൻ നിസ്കരിക്കാൻ നിൽക്കുമ്പോ വലിച്ചോ എന്ന് പറഞ്ഞത്. അല്ലേ, അവര് അല്ലാഹു അക്ബർ അവിടെ വഹദാനിയത്തിലാണ് നിന്നപ്പോ ഇത് കെട്ട് എടുത്തു, സലാം വീടിന് ചോദിച്ചില്ലേ എന്താ അമ്പ് വലിച്ചു വരാഞ്ഞത്. അതൊക്കെ എപ്പോ തക്ബീർ കഴിഞ്ഞു ഫാത്തിഹന്റെ നേരത്തെ ഊരിയിട്ടുണ്ട് നിങ്ങൾ അറിഞ്ഞില്ലേ? ഇല്ല. എന്താ കാരണം? വഹദാനിയത്തിന്റെ ലോകത്താ, കസറത്ത് അവരറിയുന്നില്ല. അപ്പൊ മനുഷ്യ, അള്ളാഹു എന്താണ് ഈ ആയത്തിൽ പറഞ്ഞത്, മനുഷ്യ മനസ്സ് ഏതിനെ അക്ബറായി കണ്ടോ, ചിലപ്പോ കാമുകിയോട് മൊബൈലിന് ശൃംഗരിക്കുന്നത് അക്ബറായി കാണുക, അപ്പൊ കരുതും ഇപ്പൊ ഞാൻ 5 മിനിറ്റായിട്ടേ വർത്തമാനം തുടങ്ങിയിട്ടുള്ളൂ. വാച്ചിലേക്ക് നോക്കുമ്പോ 3.5 മണിക്കൂർ പോയത് അറിഞ്ഞിട്ടില്ല 5. എന്താ കാരണം? അക്ബർനഹു, കാമുകിയുമായിട്ടുള്ള ശൃംഗാരം അക്ബറായി കണ്ടു, അതെന്നെ ഏറ്റവും വലുതെന്ന് കണ്ടു. അല്ലേ,
സത്യല്ലേ ഈ പറയുന്നത്? നമ്മുടെ അനുഭവത്തിൽ നിന്ന് നോക്കൂ നിങ്ങൾ അല്ലെ, നിങ്ങൾ എല്ലാരും പ്രേമിക്കാൻ പോയതണ്ട് കൊണ്ടല്ല. നാം ഏതിനാ അക്ബർ? ഇപ്പൊ കമ്പനി ആയിരിക്കും, പ്ലൈവുഡ് കമ്പനി ആയിരിക്കും ചിലർക്ക് അക്ബർ അല്ലെ. അപ്പൊ അങ്ങനെ അക്ബറായി കണ്ടിടത്ത് മനുഷ്യ മനസ്സങ്ങ് തന്നു അനങ്ങൂല. നമ്മുടെ നമസ്കാരത്തിന്റെ അവസ്ഥ എന്താ? നമ്മുടെ തക്ബീറിന് കെട്ടിയാൽ എല്ലാം നമ്മുടെ ഉള്ളിലുണ്ട് ഒന്നൊഴികെ, അതേതാ അല്ലാ. അല്ലല്ല, വേറെ എല്ലാം ഉണ്ടാവും. എന്നാ നമസ്കാരത്തിന് വല്ല പുരോഗതി ഉണ്ടോ? എന്തെങ്കിലും ഒരു പുരോഗതി? 15 വയസ്സ് തികഞ്ഞ അന്ന് മദ്രസ എന്നൊക്കെ പോയി അവസാനിപ്പിച്ച പ്രായപൂർത്തിയായ അന്നത്തെ നിസ്കാര ഇന്നലെ നിസ്കരിച്ചത്, അതെന്നെ ഇന്നും നിസ്കരിക്കുന്നത്, അതെന്നെ മരിപ്പിനിന്റെ തലേന്നും നിസ്കരിക്കുന്നത്, ഒരു പുരോഗതി ഉണ്ടോ? ഉണ്ടോ? ലാമാഴ്ബൂതെ ഇല്ലല്ലാന്ന് പറഞ്ഞിട്ട് വാദപ്രതിവാദം നടത്താൻ പോണ ഹംകെ, ഒന്ന് ചിന്തിക്ക്, നിന്റെ ആരാധനയിൽ വല്ല പുരോഗതി ഉണ്ടോ ചിന്തിക്ക്? ഇത് പ്രശ്നം ഉണ്ടാക്കിയല്ലോ വേണ്ടത്. എന്താ പുരോഗതി ഉണ്ട്? എന്റെ ഇതിലുണ്ടോ? ഞാൻ ചിന്തിക്ക, ഞാൻ ആത്മ വിചിന്തനം നടത്തുക നിങ്ങളെ കൂട്ടത്തിൽ നിന്നിട്ട്. ആ വല്ല പുരോഗതി നിസ്കാരത്തിന് ഉണ്ടായിട്ടുണ്ടോ? റസൂലിന്റെ നിസ്കാരം എങ്ങനെയായിരുന്നു? അല്ലാ ഹദീസ് നിസ്കാരത്തിൽ എത്തണ്ട, ഇഖാമത്തിന്റെ നേരായ തന്നെ പുണ്യനബിയുടെ മുഖത്തിന്റെ സാമ്പിള് മാറും, മുഖത്തിന്റെ ഭാവം മാറും. ആരാ പറയുന്നത്? ആയിഷ ബീവി. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഹദ്ദിസുനാ വനുഹദ്ദിസുഹു. അല്ലാഹുവിന്റെ റസൂല് ഞങ്ങളോട് സംസാരിക്കും, ഞങ്ങൾ അവിടത്തോട് സംസാരിക്കും. ഒരു വീട്ടുനാഥൻ എങ്ങനെ, അങ്ങനെ തന്നെ അള്ളാന്റെ റസൂലായിട്ടല്ല ഞങ്ങളോടുള്ള പെരുമാറ്റം. അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറഞ്ഞിട്ടും അടുക്കള ജോലിയിൽ സഹകരിച്ചിട്ടും ഒക്കെ ഇങ്ങനെ നിലകൊള്ളുമ്പോ ഈ താമത്തിന്റെ നേരമായാൽ ചന്തയിൽ കണ്ട ഒരു പരിചയം പോലും ആ മുഖത്തുണ്ടാവൂല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുന്ന റസൂല് ഇഖാമത്തിന്റെ ടൈം അങ്ങോട്ട് അടുത്താല് അന്നഹൂലം യഅരിഫുനാ, ഞങ്ങൾ അറിയാത്ത പോലെ. ഇങ്ങനെ ഒരു ആയിഷ ഇവിടെ ഉണ്ട് എന്ന് റസൂല് വല്ല തൂണുള്ള മാതിരി അന്നഹൂലം യഅരിഫുനാ, അറിയേല്ലാന്ന്, അറിയന്നല്ലാന്ന്. മൂസാ നബിയോട് അല്ല പറഞ്ഞില്ലേ, എന്താ പറഞ്ഞത്? യാ മൂസാ ഇദാ ദക്കർതനി ഫദ്കുർനി, എന്നെ കുറിച്ച് ഓർമ്മ വന്നാൽ ഓർത്തുകൊള്ളുക. വകുന്ന ഇന്ദ ദിക്കിരി ഹാശിയ മുത്തുമഇന്ന, എന്നെ ഓർക്കുമ്പോ ഭക്തി വേണം മൂസാ, അടക്കം വേണം, എന്നിലങ്ങ് അടങ്ങി നിൽക്കണം, മനസ്സിനെ എന്നിലങ്ങ് തളച്ചിടണം മൂസാ. ഇദാ ദക്കർതനി, എന്നെ ഓർക്കാൻ നമസ്കാരത്തിൽ നിന്നാൽ ഫജ്അൽ ലിസാനക മിൻ വറായി ഖൽബിക, മൂസാ നബിയെ താങ്കളുടെ നാവിനെ ഹൃദയത്തിന്റെ പിന്നിലാക്കണേ, നാവിനെ ഹൃദയത്തിന്റെ പിന്നിലേക്ക് ആക്കണേ മൂസാ. എന്താ പറഞ്ഞത്? നാവ് എപ്പോഴും ഈ വായിൽ മുന്നിലല്ലേ ഉള്ളത്, എന്താ ഈ പറഞ്ഞത്? ഹൃദയത്തിന്റെ പിന്നിലേക്ക് വെക്കണം മൂസാ നമസ്കാരത്തിലേക്ക് നിന്നാൽ. എന്ന് വെച്ചാല് മനസ്സ് ഉൾക്കൊണ്ടതേ പറയാൻ പറ്റുള്ളൂ. എന്താണോ പറയുന്നത് അവിടെ മനസ്സ് വേണം മൂസാ, അതാണ് നാവിനെ കൽബിന്റെ പിന്നിലേക്ക് വെക്കണമെന്ന് പറഞ്ഞത്. വഇദാ കുന്ത ബൈനയദയ്യ, അല്ലയോ മൂസാ താങ്കൾ എന്റെ മുന്നിൽ എണീറ്റു നിന്നാൽ, ഫഖും ഖിയാമൽ അബ്ദി സലീലി, ഒരു നിന്ദ്യനായ വിനയാന്വിതനായ ദാസന്റെ നിൽപ്പ് നിൽക്കണേ. വനാജിനി ബി ഖൽബിൻ വജിലിൻ വലിസാനി സ്വാദിത്തിൻ, പിടക്കുന്ന മനസ്സോടെ സത്യസന്ധമായ നാവോടെ മാത്രമേ താങ്കൾ എന്നോട് മുനാജാത്ത് നടത്താവൂ, അഭിമുഖ സംഭാഷണം നടത്താവൂ. അല്ലാഹു അല്ലാഹു. ഇവിടെ പോ നമ്മുടെ നമസ്കാരത്തിന് പുരോഗതിക്ക് വേണ്ടി നമ്മൾ എന്താ ചെയ്തത്? സഹാബികളൊക്കെ ചെയ്തിരുന്നു, അവർക്കും നമസ്കാരത്തിൽ മനുഷ്യ സഹജമായ ഫാൾട്ട് വന്നിരുന്നു. വന്നപ്പോ അവര് പുരോഗതിക്ക് വേണ്ടി പണിയെടുത്തിരുന്നു. പ്രസിദ്ധ സ്വഹാബി വര്യൻ അബൂ തൊൽഹ റളിയല്ലാഹു അൻഹു തന്റെ തോട്ടത്തിന്റെ മുന്നിൽ നിന്ന് നിസ്കരിക്കാണ്. ആ അപ്പോഴാണ് നിസ്കരിക്കുന്നതിന് ഇടയിൽ തോട്ടത്തിലേക്ക് ഒന്നങ്ങട്ട് കണ്ണുപോയി. കണ്ണുപോയപ്പോ അവിടെ മരങ്ങളുണ്ട്, ആ മരച്ചില്ലകളിൽ പക്ഷികൾ ചിറകടിക്കുന്നത് കണ്ടു.
ചിറകടിക്കുന്നത് ഒരു നിമിഷം കുറച്ച് സമയമാണ് നോക്കിപ്പോയി. നോക്കിയിട്ട് ഹദീസിൽ കാണാ, ഇമാം ബൈഹഖി ഉദ്ധരിച്ച ഹദീസിൽ കാണാ, ഇന്ന അബാ തൽഹ റളിയല്ലാഹു അൻ സല്ലാ ഫീ ഹൈത്തിൻ, അദ്ദേഹത്തിന്റെ തോട്ടത്തിൽ നിസ്കരിക്കുകയായിരുന്നു. വഫീഹി ഷജറുൻ, ആ തോട്ടത്തിൽ നല്ല പനകളും മരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ആ പനകളിൽ പറവകൾ വന്നിരുന്നു. അപ്പോ ഫഅജബഹു, നല്ല പുതുമ തോന്നി, കമനീയമായ തോട്ടം, എന്തൊരു മൊഞ്ച്, കണ്ടോ പറവകൾ. ഫഅത്ബഅഹു ബസറുഹു, കണ്ണ് തോട്ടത്തിൽ അങ്ങ് നടന്നു. സുമ്മാ ലം യദരി കം സല്ല, എത്രത്തോളം എത്ര റക്അത്തായി എന്ന് പിന്നെ ഓർമ്മല്ലാണ്ടായി. ഇത് മിക്കവാറും ചിരിക്കുന്നുണ്ട് കുറെ ആളുകൾ, മിക്കവാറും ആളുകൾക്ക് ഉണ്ടാവുന്നത് ഇമാമും ജമാഅത്തായിട്ട് ഉണ്ടാവൂല. കാരണം എന്താ, ഇമാമ് കിട്ടുന്ന ചെണ്ടക്കനുസരിച്ച് തുള്ളിയാ മതി, പഴക്കൂല, അവിടെ തെറ്റൂല, അവിടെ പഴക്കൂല, ഓർമ്മ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഒറ്റക്ക് നിസ്കരിച്ചോ. അപ്പൊ രണ്ടായോ മൂന്നായോ, കാരണം എന്താ, ഇവിടെ ഇല്ല, അതന്നെ കാരണം. സഹാബി ഒന്ന് തോട്ടത്തിലേക്കൊന്ന് കണ്ണുപോയി. സുമ്മലായ ദിരീകം സല്ലാ, എത്ര റക്അത്തായി എന്ന് ഓർമ്മ കിട്ടിയില്ല. പെട്ടെന്ന് നിസ്കാരത്തിലേക്ക് തന്നെ മനസ്സിനെ വലിച്ചുകൊണ്ടുവന്ന് അവിടെ തളച്ചിട്ടു. മൂന്നോ നാലോ ആയാ എന്താ ചിന്തിക്കേണ്ടത്? അപ്പൊ എന്താ പിടിക്കേണ്ടത്? എന്താ മസാല? എന്താ ഇപ്പൊ മൂന്നോ നാലോ നിസ്കരിച്ചത്? മൂന്നിന്റെ കാര്യം ഉറപ്പാണല്ലോ, അത് പിടിച്ചാ മതി. ഇപ്പൊ രണ്ടായോ മൂന്നായോ, മൂന്നിന്റെ കാര്യമുള്ള സംശയം, രണ്ടുറപ്പാണല്ലോ, ആ രണ്ടെണ്ണം കുടിച്ചാൽ മതി, ആ ചെറുത് പിടിക്കുക. അതാ ഫുഖാവ് പറഞ്ഞത്. ഈ സ്വഹാബി ചിന്തയെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് പിന്നെ അവിടെ തളച്ചിട്ടു, നിസ്കാരത്തിന് വിട്ടില്ല, സലാം വീടുന്നത് വരെ ഈ വഹദാനിയത്തിൽ തന്നെ നിന്നു. പക്ഷെ ഇടയ്ക്ക് കുറച്ച് സ്വീപ്പായല്ലോ. സലാം വീടിയപ്പോൾ ഇലാ ഹദറത്തി റസൂലില്ലാ ഫദകറാ മാ അസാബഹു മിനൽ ഫിത്ന, ഈ നാശത്തെ കുറിച്ച് നബിയുടെ മുന്നിൽ ചെന്ന് സങ്കടം പറഞ്ഞു, നബിയേ എന്റെ തോട്ടം എനിക്ക് പ്രിയപ്പെട്ട തോട്ടമാണ്, ഏറ്റവും കൂടുതൽ വരുമാനം തരുന്ന തോട്ടമാണ്, പക്ഷേ എന്തു പറയാനാണ്, എന്റെ നമസ്കാരത്തിൽ കുറെ സമയം എന്റെ തോട്ടം തട്ടിയെടുത്തിരിക്കുന്നു നബിയേ, അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഹുവ സദഖത്തുൻ യാ റസൂലല്ലാ ഫളഹു ഹൈസു ശിഇത യാ റസൂലല്ലാ, എന്റെ നമസ്കാരത്തിൽ നിന്ന് റാഞ്ചിയെടുത്ത തട്ടിയെടുത്ത എന്റെ തോട്ടം എനിക്ക് വേണ്ട നബിയേ, എനിക്ക് വേണ്ട, അത് ഞാൻ അങ്ങയെ ഏൽപ്പിക്കുകയാണ്, അങ്ങ് ഇഷ്ടമുള്ള ദരിദ്രന്മാർക്ക് പാവപ്പെട്ടവർക്ക് കൊടുത്തേക്കു, ആ തോട്ടം ഇനി എനിക്ക് വേണ്ട, ആ തോട്ടം എനിക്കിനി വേണ്ട. എന്തുകൊണ്ട്? എന്റെ നമസ്കാരത്തിൽ ശ്രദ്ധ തെറ്റിച്ച തോട്ടം എനിക്ക് വേണ്ട. നമ്മൾ ആരെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ ഇങ്ങനെ പറയോ? പറഞ്ഞാ എന്താ നമ്മുടെ വീട്ടിൽ ബാക്കി ഉണ്ടാവുക? കാരണം എല്ലാം ഓർക്കല്ലേ, കെട്ടിയോളി മക്കളെ അടക്കി കൊടുക്കേണ്ടി വരും അല്ലേ, ഒന്നും ബാക്കി ഉണ്ടാവില്ലല്ലോ. ഇനി അഥവാ ഒന്ന്, ഏതെങ്കിലും ഒന്ന്, ഒരു പ്രധാനപ്പെട്ടതാ കുറെ നാളായിട്ട്, എന്താണ് എന്താണ്, ഒരു കച്ചവടത്തിന് വേണ്ടി മേടിച്ചിട്ടൊരു ഭൂമി, ആള് വരുന്നില്ല, ആധാരം ചെയ്ത് കുടുങ്ങിയും ചെയ്തു, അതന്നെ ഇപ്പൊ ചിന്തള്ളു. എന്നാ ജീവിക്കാൻ വേറെ പഴുതൊക്കെ ഉണ്ട് താനും. അങ്ങനെ ഒരു തോട്ടം, ഒരു കേസാണ് ഇപ്പൊ നമ്മളെ ഏറ്റവും അലട്ടുന്നത്, നിസ്കാരത്തിലൊക്കെ ബുദ്ധിമുട്ട് വരുത്തുന്നത് വെച്ചാൽ അത് കൊടുത്തു. വേണ്ട ഒരു ചെറിയ ഉദാഹരണം, മരുമകൻ അബുദാബിയിൽ നിന്നൊരു വാച്ച് കൊടുത്തയച്ചു. ഏതാ വാച്ച്? റോളക്സ്, 5 ലക്ഷം രൂപ ഉള്ള റോളക്സ്. അപ്പൊ അതിവിടെ കെട്ടിയിൽ നിസ്കരിക്കാൻ വന്നിട്ട് ആ പുതിയ വാച്ചുമാണ്, അല്ലാഹു അക്ബർ, കണ്ണ് അവിടെയാണ്, അത് കെട്ടി. കെട്ടിയിട്ട് പിന്നെ അങ്ങനെ സുജൂദിന്റെ സ്ഥാനത്തേക്കാളാണ് നോക്കേണ്ടത് നോട്ടം വാച്ചക്ക. അങ്ങനെ പുതുമയിൽ ഇങ്ങനെ നോക്കിയിട്ട് ഫാത്തിഹ കഴിഞ്ഞു, സൂറത്ത് കഴിഞ്ഞു, റുക്കു പോയപ്പോഴും സൗകര്യം ഉണ്ടല്ലോ നോക്കാനാ, ആ അങ്ങോട്ട് തന്നെ നോക്കി. എഴുത്തിദാലിൽ വന്നപ്പോഴോ അപ്പോഴും നോക്കി, മുന്നേക്കാണ് നോക്കി. സുജൂദ് പോയപ്പോ നോക്കാൻ പറ്റൂലല്ലോ. അപ്പൊ എന്താ ആലോചിക്കുന്നത്, ചെറുപ്പത്തിലൊക്കെ ഒരു സൈക്കോ 5 ആട്ടോമാറ്റിക്കിന് വേണ്ടി എത്ര കുതിച്ചതാ, ഇപ്പൊ കിട്ടിയത് റോളക്സ് ലക്ഷങ്ങളോ വാച്ചാ. അങ്ങനെ ഇരുത്തത്തിലേക്ക് വന്നപ്പോ അപ്പൊ ഒന്നുകൂടി നോക്കി. രണ്ടാമത്തെ സുജൂദില് റോളക്സ് ഇപ്പൊ മുഹമ്മദിനല്ലോ അന്തൂനുമില്ല, എന്റെ കുടുംബത്തിലും ആർക്കുമില്ല. രണ്ടാമത്തെ സുജൂദിൽ അതേ നോർത്തത്. ഇങ്ങനെ അങ്ങോട്ട് നമസ്കാരത്തിന്റെ 90% വാച്ച് അങ്ങോട്ട് കൊണ്ടുപോയി, വാച്ച് കൊണ്ടുപോയി, സലാം പേടിയപ്പോ പഠിച്ചോനെ, ഞാനിപ്പോ ഈ വാച്ചിന്റെ നമസ്കാരം ആകെ പിത്തനാക്കിയല്ലോ. ഖതീബിന്റെ റൂമിൽ പോയിട്ട് ഉസ്താദെ, എന്റെ മരുമകൻ അബുദാബിന്ന് കൊടുത്തയച്ച വാച്ചാണ്, റോളക്സ് ആണ്, വില കൂടിയ വാച്ചുമാണ്, പക്ഷേ എന്റെ നമസ്കാരം ഫസാദാക്കിയ വാച്ചായതുകൊണ്ട് അള്ളാന്റെ പള്ളിയിലേക്ക് ഭവനത്തിലേക്ക് ഈ വാച്ച് ഞാൻ തരികയാണ് ലേലം ചെയ്ത് പള്ളിക്കെടുത്തോന്ന് ആരെങ്കിലും പറയോ? അഥവാ പറഞ്ഞാ പിന്നുള്ള ഒറ്റ നമസ്കാരം ശരിയാവില്ല, കാരണം അത് നഷ്ടപ്പെട്ടതിലുള്ള ദുഃഖായിരിക്കും. മനസ്സിലായില്ല? ഓ, ഒരു ആവേശത്തിന്റെ പുറത്താണ് കൊടുത്ത് പോയും ചെയ്തു, അത്ര വേണ്ടി നിലാന്നുള്ള അല്ലേ, അല്ലെ, തമാശരല്ല. അപ്പൊ അതുകൊണ്ട് ഈ വഴന്ന് വിട്ട് ആരും കൊടുക്കരുത് കേട്ടോ, അങ്ങനെ കൊടുത്താ ഹലാക്കാൻ ഒരു നിസ്കാരവും ശരിയാവില്ല. നമ്മളെ നമസ്കാരത്തിന്റെ ഹാലെന്തെങ്കിലും ആലോചിച്ചു നോക്കൂ, എന്തൊക്കെയാണ്? അപ്പൊ ലാ മഅബൂദ ഇല്ലല്ലാ എന്ന പരമയാഥാർത്ഥ്യം, ആ തൗഹീദിന്റെ ഒന്നാം ക്ലാസ്,
തൗഹീദിലെ ഒന്നാം ക്ലാസ് നാല് ക്ലാസ്സായിട്ടുള്ളത്. തൗഹീദിൽ എത്ര ക്ലാസ്സാണുള്ളത്? നാല് ക്ലാസ്. ഒന്നാം ക്ലാസ് ഏതാ? ലാ മഅബൂദ ഇല്ലല്ലാ, ആരാധന അല്ലാഹുവിന് മാത്രം. ഇതാണ് ഒന്നാം ക്ലാസ്. ആ ഒന്നാം ക്ലാസ്സിൽ നമ്മുടെ അവസ്ഥ. ഇനിയിപ്പൊ രണ്ടും മൂന്നും നാലും ഒന്ന് വിശകലനം ചെയ്ത് എന്തായിരിക്കും? എന്തെങ്കിലും ആട്ടെ, നമുക്ക് ചെയ്തു നോക്കുക, നമുക്കൊന്ന് അവിടെ എത്താൻ പറ്റുമെന്ന് നോക്കാലോ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.